നമസ്കാരം പോലീസിന്റെ തോക്കുകളും വെടിയുണ്ടകളും കാണാതായ സംഭവത്തിൽ തുറന്ന പ്രതികരണവുമായി ജേക്കബ് തോമസ് ഐ പി എസും കേന്ദ്രമന്ത്രി വി മുരളീധരനും രംഗത്ത് കേരളത്തിൽ വന്ന മോഷ്ടാക്കൾക്ക് എന്തൊക്കെ മോഷ്ടിക്കാം എവിടുന്നൊക്കെ മോഷ്ടിക്കാം എന്ന് അറിയില്ലെന്നായിരുന്നു ജേക്കബ് തോമസിന്റെ പരിഹാസം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം അറിയിച്ചത് എന്തൊക്കെ മോഷ്ടിക്കാം എവിടെ നിന്നൊക്കെ മോഷ്ടിക്കാം പോലും കേരളത്തിൽ വന്ന മോഷ്ടാക്കൾക്ക് അറിയാത്തതോ അതോ അഹങ്കാരമോ എന്നാണ് ഫേസ്ബുക്കിൽ കേരള പോലീസിന്റെ തോക്കുകളും ഉണ്ടകളും കാണാതായ സി റിപ്പോർട്ടിൽ പ്രതികരിച്ചുകൊണ്ട് ജേക്കബ് തോമസ് പോസ്റ്റ് ഇട്ടത് അതേസമയം സി എ ജി റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ പുറത്തെത്തിയിരിക്കുകയാണ് നവീകരണത്തിന്റെ മറവിൽ പോലീസ് സ്ഥലപ്പത്ത് വർഷങ്ങളായി നടക്കുന്ന ക്രമക്കേടുകളാണ് ഇന്നലെ സഭയിൽ സമർപ്പിച്ച സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് ശബരിമലയിലെ സുരക്ഷയുടെ പേരിൽ കെൽട്രോണിനെ മറയാക്കിക്കൊണ്ട ഉപകരണങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ തട്ടിപ്പുണ്ടായി എന്നാണ് സി എ ജിയുടെ കണ്ടെത്തലുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുള്ള കമ്പനികൾക്ക് കെൽട്രോൺ പുറം കരാർ നൽകുന്നു എന്ന സൂചനയാണ് സി എ ജി നൽകുന്നത് പോലീസിലെ ഭൂരിപക്ഷം വാങ്ങലുകൾക്കുമിടയിൽ കെൽട്രോൺ ഉണ്ട് പൊതുമേഖലാ സ്ഥാപനം എന്ന ലേബലിൽ കെൽട്രോണിനെ നിർത്തിക്കൊണ്ടാണ് വെട്ടിപ്പെന്നാണ് സി എ ജി കണ്ടെത്തലുകൾ ശബരിമലയിൽ രണ്ടായിരത്തി പതിനേഴിൽ സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങിയത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് മുപ്പത് സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങൽ സർക്കാർ നൽകിയത് പതിനൊന്ന് ദശാംശം മൂന്ന് ആറ് കോടിയുടെ ഭരണാനുമതിയാണ് കെൽട്രോൺ നൽകിയ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് പരിശോധിച്ച സാങ്കേതിക സമിതി കമ്പോള വിലയേക്കാൾ മൂന്നിരട്ടി വിലയാണ് കെൽട്രോൺ നൽകിയിരിക്കുന്നതെന്ന് കണ്ടെത്തി കേരള പോലീസിൽ നിന്നും തോക്കുകളും വെടിയുണ്ടകളും കാണാതായ സംഭവം ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാനാകില്ല എന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു ഒരു സംസ്ഥാനത്തും കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ഇത് ഈ തോക്കുകളും വെടിയുണ്ടകളും തീവ്രവാദ സംഘടനകൾക്കാണോ കൈമാറിയത് എന്ന് കണ്ടെത്തണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഡി ജി പിക്കും പോലീസിനും എതിരായ സി എ ജി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് പോലീസിൽ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അതോ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ നടന്ന അഴിമതിയാണോ ഇത് വിവാദ വിഷയങ്ങളിൽ പോലീസിനെ അനുകൂലിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് കണ്ടാൽ ഇടതുമുന്നണിയിലുള്ളവർക്ക് പോലും ഇങ്ങനെ തോന്നിയില്ലെങ്കിലേ അതിശയമുള്ളൂ കേരള പോലീസിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും കാണാതായ സംഭവം ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാനാകില്ല ഒരു സംസ്ഥാനത്തും കേട്ടേൾവിയില്ലാത്ത സംഭവമാണ് ഇത് ഈ തോക്കുകളും വെടിയുണ്ടകളും തീവ്രവാദ സംഘടനകൾക്കാണോ കൈമാറിയത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇടതുമുന്നണിയിൽ മാവോയിസ്റ്റുകൾ ഉണ്ട് എന്ന് പന്തീരങ്കാവ് കേസോടുകൂടി വ്യക്തമായതുമാണ് ഭീകരവാദികളുമായി പോലീസിലെ ചിലർ ബന്ധം സ്ഥാപിച്ച വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതും ആരും മറന്നിട്ടുണ്ടാകാൻ വഴിയില്ല അപ്പോൾ ആ വഴിക്കാണോ ഇനി തോക്കും വെടിയുണ്ടകളും അപ്രത്യക്ഷമായത് ബാക്കിയാകുന്ന സംശയങ്ങൾ അനവധിയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വരട്ടെ എന്നിട്ടാകാം ബാക്കി എന്നാണ് വി മുരളീധരന്റെ വിമർശനം